ദൈവത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്ന കാര്യം ദൈവം സ്നേഹമാണ്. ഇവിടുത്തെ ഏറ്റവും പുതിയ പ്രചരണം അതാണ്, യൂണിവേഴ്സലിസം. പെന്തക്കോസ്തിലൊക്കെ കൃപാവരങ്ങളുമായിട്ട് നടന്ന പല ആളുകൾ പിന്മാറിപ്പോയിട്ട് മറ്റ് സമുദായങ്ങളിൽ ചേർന്നിട്ട് അവർ പഠിപ്പിക്കുന്ന ഇതാണ്, എല്ലാവരും രക്ഷിക്കപ്പെടും, അങ്ങനെ പ്രത്യേകിച്ച് പാപമൊന്നുമില്ല. അത് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഉപദേശമാണ്, അവർക്ക് സ്വീകരണമുണ്ട്, അവർക്ക് പ്രചരണമുണ്ട്. അവർ പെന്തക്കോസ്തിൽ നിന്ന് പിന്മാറിപ്പോയതാണ്. പലരും ന്യൂ ജനറേഷൻകാരാണ്. ന്യൂ ജനറേഷൻ്റെ അപകടം ഉണർവൊത്തിരി ഉണ്ടാകും, പക്ഷേ ഒടുവിൽ ദുരുപദേശത്തിലേക്ക് പോകും. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നേരായി ഉപദേശം നിർത്താനൊക്കത്തുള്ളൂ. ഒരു വലിയ കൂട്ടം ആളുകൾ കൂടി വരുന്ന ഒരു ന്യൂ ജനറേഷൻ കൂടി വരവുണ്ട്. ഞാൻ സ്ഥലം പറയുന്നില്ല, ആളിനെ പറയുന്നില്ല, പക്ഷേ അവിടെ എനിക്ക് ഏറ്റവും അടുത്ത ഒരാൾ അവിടെ പോയി, ഒരു ചെറുപ്പക്കാരനാണ് പോയത്, അവിടെ വലിയ ഉണർവാണെന്ന് കേട്ട് പോയതാ. അവൻ പിറ്റേ ഞായറാഴ്ച സഭയിൽ വന്ന് സാക്ഷി പറഞ്ഞു. അവൻ പറഞ്ഞ സാക്ഷി ഇതാണ്, ഭയങ്കര അത്ഭുതങ്ങളോട് നടന്നു. അദൈവദാസ് ഒരാളെ മുമ്പോട്ട് വിളിച്ചു, അവരുടെ കുഞ്ഞിന് അവരുടെ മോക്ക് അസുഖമാണ്. ആ മോളെ സഹോദരിയെ കൂടെ മുമ്പോട്ട് വിളിച്ചു. അവൻ്റെ സഹോദരിയോട് പറഞ്ഞു, മോളെ തലയെ കൈവെക്കാൻ പറഞ്ഞു. തലയെ കൈവച്ചപ്പോൾ അവിടുത്തെ ഇലക്ട്രീഷ്യനെ വിളിച്ചു. അവൻ്റെ ടെസ്റ്ററുണ്ട്, ടെസ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞു. ടെസ്റ്റർ ഹൃദയത്തോട്ട് വെക്കാൻ പറഞ്ഞു. ഹൃദയത്ത് വെച്ചപ്പോൾ ടെസ്റ്റർ കത്തുക, കരണ്ട്, ഭയങ്കര ശക്തി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരാളെ വിളിച്ചു. ആളിനെ വിളിച്ചപ്പോൾ ടെസ്റ്റർ വെച്ചിട്ട് കത്തുന്നില്ല. അവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ടെസ്റ്റർ കത്തി. ആളുകൾക്ക് ഭ്രമമുണ്ടാക്കും ഇതൊക്കെ, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ടെസ്റ്റർ കൊണ്ട് പരീക്ഷിക്കാൻ ഒക്കുന്നതല്ല. അത് തട്ടിപ്പാണ്, അത് കബളിപ്പിക്കുകയാണ്. ആളുകളെ കൂട്ടിവരുത്താൻ, ആളുകളെ പിടിച്ചു നിർത്തുവാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് അതുപോലെയുള്ള പെന്തക്കോസ്റ്റ് സഭകൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആധികാരികമായ ഉപദേശമുണ്ട്. ആൾക്കൂട്ടമല്ല പ്രശ്നം, ഒടുവിൽ ചെന്ന് ചേരുക എന്നുള്ളതാ വിഷയം. ഒടുവിൽ അവിടെ ചെന്ന് ചേരണം. ഇന്നത്തെ ഈ പ്രസംഗം കേട്ടിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകാരും ധരിക്കരുത്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഭയത്തോടും വിറയലോടും കൂടെ സേവ ചെയ്യുക. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, ദൈവം സ്നേഹമാണ്, അതുപോലെ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ്റെ അടുക്കൽ ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തിന് സേവ ചെയ്യണം. ദൈവം പോക്കറ്റ് കിടക്കാൻ ധരിക്കരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉപവാസം ഇരുന്നാൽ അത് മാറിപ്പോകും, ധരിക്കരുത്. അങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന ആളല്ല ദൈവം. നിൻ്റെ ഉപവാസമോ നിൻ്റെ പ്രാർത്ഥനയല്ല ദൈവം നോക്കുന്നത്, നിൻ്റെ ഹൃദയമാണ് നോക്കുന്നത്, നിൻ്റെ ആഗമെങ്ങനെ ഇരിക്കുന്നത് നോക്കുന്നത്.